യേശുവും ശേഖരിക്കട്ടെ. ഞാൻ ആൽബർട്ട് റിജി. കാനാൻകാരിയുടെ വിശ്വാസം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവേ എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. താങ്ക് യു. ജനുവരി 2 ഫ്രാൻസിലെ അലിയൻസോൺ എന്ന നഗരത്തിൽ സെലിൻ മാർട്ടിൻ്റെയും ലൂയിസ് മാർട്ടിൻ്റെയും 5 മക്കളിൽ ഏറ്റവും ഇളയ മകളായി ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 15 വയസ്സുള്ളപ്പോൾ വിശുദ്ധയാകണമെന്ന് എഴുതി. 1888 ലിസിയോവിൽ 2 സഹോദരിമാർക്കൊപ്പം സന്യാസിനിയായി ജീവിച്ചു. 8 വർഷമേ സന്യാസിനിയായി ജീവിച്ചുള്ളൂ. 24 വയസ്സിൽ ക്ഷയരോഗം മൂലം മരിച്ചു. എന്റെ ദേവുവിൽ സ്നേഹമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അമ്മയായ തിരുസഭയുടെ ഹൃദയത്തിൽ തുടിക്കുന്ന സ്നേഹമാകാൻ കൊതിച്ച് ഈശോയുടെ കൽപ്പന്താണ് കൊച്ചു ത്രേസ്യ. ദൈവിക സന്നിധിയിലേക്ക് ചിറകെ വിരിച്ച് പറന്നുയരാൻ കൊതിക്കുന്ന ഒരു വാരമ്പാടിയായിരുന്നു. മറ്റുള്ളവരുടെ മനസ്സ് തുറന്ന് പുഞ്ചിരിക്കുകയും അവരുടെ പുണ്യങ്ങളും ഗുണങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 1977 December 14 ആഗോള മിഷൻ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. മിഷൻ ലീഗിന്റെ സ്വർഗീയ മധ്യസ്ഥയാണ്. മിഷൻ ലീഗിന്റെ അംഗങ്ങളായ നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ വിശുദ്ധിയിൽ ജീവിച്ച കുഞ്ഞു മിഷനറിയായി മാറാം. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് എലീന ബിജോയ്, സ്റ്റാൻഡേർഡ് 5B. വടക്കൻ ഇറാഖിൽ ക്രൈസ്തവ ഗ്രാമത്തിൽ നിന്നും ആളുകൾ പലായനം ചെയ്യേണ്ടി വരുന്നു എന്ന് റിപ്പോർട്ട്. നിനീവെ സമതലത്തിലെ ക്രൈസ്തവരും പലായന ഭീതിയിലാണ്. KCBC SC ST BC കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ആമോസ് സെന്ററിൽ ജസ്റ്റിസ് സൺഡേ ആചരണ സമ്മേളനം ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്തു. September 29 സാർവത്രിക സഭ വിശുദ്ധ മിഖായിൽ, വിശുദ്ധ ഗബ്രിയൽ, വിശുദ്ധ റാഫിൽ മാലാഖമാരുടെ തിരുനാൾ ആചരിച്ചു. ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുന്നു. October 1 മുതൽ 31 വരെ വീടുകളിൽ ജപമാല ചൊല്ലേണ്ടതാണ്. ക്രൈസ്തവ സന്യാസികൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം സംബന്ധിച്ച് KCBC മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. October 1 വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ തിരുനാൾ ആചരിച്ചു. ഗാന്ധി ജയന്തി ദിനമായ October 2 ഭാരതത്തിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രെയർ ഓഫ് ഇന്ത്യ ദേശീയ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. നമസ്കാരം.